ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ കണ്ടാൽ ഞെട്ടും. നിങ്ങൾക്കത് മനസ്സിലായിക്കോളന്നുണ്ടാവില്ല, പക്ഷെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ വീഡിയോ കാണുകയാണെങ്കിൽ ഞെട്ടും. അതാ കഴിഞ്ഞത്. മുസ്ലിം മതവിശ്വാസികളായ ആളുകളോട് അത് എന്താന്ന് എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കാൻ കിട്ടില്ല. കാരണം അത്രയും കറക്റ്റ് ഏറ്റവും മോഡൽ ലിപി അങ്ങനെ തന്നെ പകർത്തിയിരിക്കണം. ആ മുസ്ലിം സുഹൃത്താണത്. പിന്നെ ശരിക്കുള്ള പേരെന്തായാലും ശ്രീകൃഷ്ണൻ. എന്താ ശരിക്കുള്ള പേരെന്താ? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ മുസ്ലിമായ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ഇത് വായിക്കാൻ കിട്ടില്ല. അത്രയും വെൽ പെർഫെക്റ്റ് ആണത്. കാരണം നമുക്ക് അത് എക്സ്ട്രീം ലെവൽ, അറബി ലിപിയുടെ എക്സ്ട്രീം ലെവലാണ് മൂപ്പർ ചെയ്ത് വെച്ചിട്ടുള്ളത്. മൂപ്പർ നമുക്ക് ഏറ്റവും വലിയ അത്ഭുതം ഖുറാൻ അറിയാത്തൊരു മനുഷ്യൻ അത് നോക്കിയിട്ട് എഴുതുണ്ടാക്കിയതാണ് ഇവിടെയുള്ള പല സംഭവങ്ങളും. എല്ലാം ഇവിടുത്തെ കാണുന്ന എല്ലാ പിക്ചറുകളും മൂപ്പർക്ക് അയാൾക്ക് നമ്മൾ എന്താണോ നമ്മളെ മനസ്സിൽ എന്താണോ അത് പറഞ്ഞു കൊടുത്താൽ അയാൾ ചുമരിലേക്ക് പറഞ്ഞു തരും. ആ ചേട്ടന്റെ പേരെന്താ? ദാസൻ എന്ന മൂപ്പരുടെ പേര്. ശരിക്കും പേര് ശ്രീകൃഷ്ണൻ എന്ന മൂപ്പരുടെ പേര്. അതിന്ന് എനിക്ക് അറിയുന്നത് ശ്രീകൃഷ്ണൻ. ഞാൻ ദാസേട്ടാ ദാസേട്ടാന്ന് കുറെ കാലമായിട്ട് വിളിക്കുന്നത്. ഇന്ന് ആരോ ചോദിച്ചപ്പോഴാണ് മൂപ്പരെ മൂപ്പരെ പേര് പറയുന്നത്. ഈ ഫാമിന്റെ പല സംഭവങ്ങളും കണ്ടിട്ട് നിങ്ങൾ വളരെ ആളുകൾ അട്രാക്റ്റീവ് ആണ് കുറെ സംഭവങ്ങളുണ്ട് ഒരുപാട്. നിങ്ങൾ ഇവിടെ വന്നില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ പിക്ചേഴ്സാണ് നിങ്ങളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. കുറെ സുഹൃത്തുക്കൾ, കുറെ നമ്മളെ പിന്നെ ഫേമസ് ആയ കുറെ പിക്കുകൾ ഉണ്ടാവും, താജ്മഹൽ ഉണ്ടാവും, എല്ലാം ഇതാ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ആളിങ്ങനെ ഇങ്ങനെ നിൽക്കുള്ളൂ, ആൾ പിടി തരില്ല നമുക്ക്, തീരെ പിടി തരില്ല ഒന്നിനും. നമ്മൾ കുറെ ആൾക്കാർ വരുന്ന സമയത്ത് മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുമ്പിൽ എന്ത് ചെയ്യില്ല, പിടി തരുന്നില്ല മുമ്പിൽ. ദൈവം കഴിവുകളെ അകമഴിഞ്ഞു കൊടുക്കുക എന്ന് പറയില്ലേ, വലിയൊരു കലാകാരനാണ്. പക്ഷെ ആൾ ഫ്രണ്ട് സൈഡിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, വരില്ല. ഈ മനുഷ്യന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു പിക്ക് എന്താണോ അത് ഇട്ട് കൊടുത്തോ, അത് പറിച്ചിട്ട് പതിപ്പിച്ച് തരും. ഇതാണ് ഈ മനുഷ്യൻ. നിങ്ങൾ എന്തും എന്നോട് ഇവിടെ പല പിക്കുകളൊക്കെ മൂപ്പരിനോട് ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ നമ്മുടെ തില്ല തരാൻ. കാരണം നമുക്ക് മൂപ്പര് ചിന്തിക്കുന്നത് പോലെ അത്ര കഴിവില്ല. കുട്ടനാടൊക്കെ അതൊക്കെ ഭാവനയെന്ന് വരച്ചാണ് കുറെ. ആ നാട്ടിൻപുറം കുട്ടനാടൊക്കെ അല്ലേ, ഹാളിനകത്തിരിക്കുന്ന കുട്ടനാട് ബോട്ടിന്റെ അതൊക്കെ ഭാവനയെന്നുള്ളതാണ്. കുറെ കൂട്ടി യോജിപ്പിച്ചെന്നുള്ള ഒറിജിനലും ഒറ്റ ചിത്രമല്ല. അതേപോലെ ഇവിടെ ഒരു ഗ്രാമത്തിന്റെ ഒരു ചിത്രം കണ്ടത് ഈ റെസ്റ്റോറന്റിനകത്ത്, അതും അതുപോലെ കുറേ ചിത്രങ്ങൾ കൂട്ടി യോജിപ്പിച്ചു. അറബ് കുറച്ച് മുമ്പ് പറയാം, പക്ഷെ ഇങ്ങനെ എഴുതാനൊന്നും അറിയില്ല. പക്ഷെ ദൈവം കൊടുക്കുന്ന കഴിവെന്ന് അറിയില്ലേ, ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതേപോലെ പറിച്ചിട്ട് വെക്കുക അങ്ങോട്ട്. അതാണ് ഇതിനുള്ളിൽ കാണുന്ന കുറേ സംഭവങ്ങൾ. മുമ്പേ കഴിവെന്നുള്ളത് ലോകം അറിയുന്ന ഒരാളായി മാറട്ടെ. ചേട്ടൻ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ചിത്രങ്ങളൊക്കെ കാണണമെങ്കിൽ നിലമ്പൂർ വാണിയമ്പലത്തുള്ള കസവ പാരഡൈസിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചേട്ടൻ ശ്രീകൃഷ്ണൻ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ഈ ചേട്ടൻ വരച്ച ചിത്രങ്ങളെല്ലാം കാണാൻ സാധിക്കും.